ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വണ്ടൂരിലെ ഏക സർക്കാർ നിയന്ത്രിത സഹകരണ വിദ്യാലയം വണ്ടൂർ കോഓപ്പറേറ്റീവ് കോളേജ്, പോലീസ് സ്റ്റേഷന് സമീപം വണ്ടൂർ. പള്ളികളിൽ ജുമാക്കും പെരുന്നാൾ നമസ്കാരത്തിനും അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് സമസ്ത ഏകോപന സമിതി വണ്ടൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജിൽ ഇടപ്പെട്ട ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ലോക്ക്ഡൌണും ട്രിപ്പിൾ ലോക്ക്ഡൌണും ആവശ്യമായ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചുകൊണ്ട് പള്ളികൾ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോ ആ പള്ളികൾ അടച്ചിട്ടുകൊണ്ട് മദ്രസകൾ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോ മദ്രസകൾ അടച്ചിട്ടുകൊണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിന്നിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ മുസ്ലിം സമുദായം എന്ന് പറയുന്നതും പ്രത്യേകിച്ച് സമസ്തയും സുന്നി വജ സംഘവും എന്ന് പറയുന്നത്. ഇന്ന് വിവിധ തരങ്ങളിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാം തുറന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അകലങ്ങൾ പാലിച്ചുകൊണ്ട് അംഗശുദ്ധി വരുത്തിക്കൊണ്ട് പള്ളിയിൽ കയറുന്ന ആളുകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം മാത്രമില്ല. കോവിഡ് വ്യാപനം കുറയുന്ന സാഹചര്യം കണക്കിലെടുത്ത് എല്ലാ മേഖലകൾക്കും ഇളവുകൾ നൽകി വരുന്നുണ്ട്. എന്നാൽ ആരാധനാലയങ്ങളോട് മാത്രം സർക്കാർ പുലർത്തുന്ന നിസ്സംഗ സമീപനം തിരുത്തണമെന്നാണ് സമസ്ത ഏകോപന സമിതി ആവശ്യപ്പെടുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ആവശ്യമായ എണ്ണം ആളുകളെ പങ്കെടുപ്പിച്ച് ജുമാ പെരുന്നാൾ നമസ്കാരങ്ങൾ നടത്താൻ അനുവദിക്കണമെന്നും ഭാരവാഹികൾ സമരത്തിൽ ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് ലത്തീഫ് ദാരിമി അധ്യക്ഷത വഹിച്ചു. ഉബൈദുള്ള ഫൈസി, ഷിഹാബ് ഫൈസി, വി ഹൈദരലി, അബ്ദുൽ ബാരി മൗലവി, ഇ കെ ഉസാമത്ത്, ഷാനവാസ് ഫൈസി, മുഹമ്മദ് മൗലവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 15 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വണ്ടൂരിലെ ഏക സർക്കാർ നിയന്ത്രിത സഹകരണ വിദ്യാലയം വണ്ടൂർ കോഓപ്പറേറ്റീവ് കോളേജ്, പോലീസ് സ്റ്റേഷന് സമീപം വണ്ടൂർ. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ.